ആദരമായ പ്രവാചക മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജന്നത്തുൽ ബഖീഇലേക്ക് ഇശാ നമസ്കരിച്ചിട്ട് പ്രവാചകൻ നോക്കുമ്പോൾ മദീന പള്ളിയുടെ ചാരത്ത് ഖബർസ്ഥാനിൽ തന്റെ പ്രിയപ്പെട്ട അനുയായികൾ ആർക്കോ വേണ്ടി ഖബർ കുഴിക്കുന്നതായി പ്രവാചകന്റെ ദൃഷ്ടിപടത്തിൽപ്പെടുകയാണ്. പ്രവാചകൻ ഇറങ്ങിച്ചെന്നു പള്ളിയിൽ നിന്നിറങ്ങി ആ ഖബർസ്ഥാനിലേക്ക് ചെന്നു പ്രവാചകൻ ചോദിച്ചു ലിമൻ ഹാദൽ ഖബറു യാ സ്വഹാബ ആർക്ക് വേണ്ടിയാണ് ഈ ഖബർ കുഴിക്കുന്നത് ആർക്ക് വേണ്ടിയാണ് ഈ ഖബർ കുഴിക്കുന്നത് فقالوا لرجل من الحبشة حبيباي رسول الله صلى الله عليه وسلم تنگلوڑ پرنو اتره نبي نبي يتيوپيل نننو ونن منشنا منشنا انگل يتيوپيل منل عبدت چارت ایک ونن وند اسلام دم پلگي داغن پود وشواسي اللي ادهگ مرن پت بوئي نبي مرچ بوئي نبي ادهگ تين ويندیاد ننگل اي قبر کڑکن دين اللہ ان رسول نوڑ پرنو پو حبيبا رسول الله صلى الله عليه وسلم تنقل بريويا لا إله إلا الله سيق من أرضه حتى دفن في الأرض التي خلق منها أرادنا كرك الله ولا دم التار من الصعبة يتربل عاشر يمان يتربل عدش يمان صعبة أنجل يتيوبي رمانيل جنيتش كاليتش വളർന്നതാകുന്ന മനീഷൻ മരണാസന്നം അടുത്തപ്പോ മരണം അടുത്തു വന്നപ്പോ അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിളിയാളം കടന്നു വരുന്നപ്പോ അദ്ദേഹം ഇതാ ഈ പുണ്യമായ മദീനയിലേക്ക് കടന്നു വന്നുകൊണ്ട് ഈ വിനീതന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് ഇസ്ലാമതം പുൽകിയില്ലയോ പുൽകിയില്ലയോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് സീഖ മിൻ അർളിഹി ഹത്താ ദുഫിന ഫിൽ അർളി ലത്തി ഖുലിഖ മിൻഹാ എത്യോപ്യയിൽ ജനിച്ച് കളിച്ചു വളർന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഖബർ തീർത്തത് എത്യോപ്യയിലല്ല എത്യോപ്യയിലല്ല ഈ പരിശുദ്ധമായ മദീനയിലാണ് ഈ പുണ്യമാക്കപ്പെട്ട മദീനയിൽ ജന്നത്തുൽ ബഖീലാണ് ഖബർസ്ഥാനില സ്വഹാബ ഒരു കാര്യം നിങ്ങൾ അറിയണേ സീഖ മിൻ അർളിഹി ഹത്താ ദുഫിന ഫിൽ അർളി ലത്തി ഖുലിഖ മിൻഹാ അദ്ദേഹത്തെ സൃഷ്ടിക്കാൻ മണ്ണെടുത്തിട്ടുള്ളത് ഈ മണ്ണിൽ നിന്നാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ എവിടെ നിന്നാണ് നമ്മളെ സൃഷ്ടിക്കാൻ വേണ്ടി എന്തെടുത്ത് മണ്ണെടുത്തത് അവിടെയായിരിക്കും നമ്മുടെ ഖബർ ഉണ്ടാവുക പനവൂർ പള്ളിയുടെ ഖബർസ്ഥാനിൽ നമ്മളിപ്പോൾ കൊണ്ടുപോയി അടക്കിയിട്ടുള്ള ആളുകൾ മോമിനീങ്ങൾ വിശ്വാസി വിശ്വാസിനികൾ അള്ളാഹുവിന്റെ ഖബർ സന്തോഷത്തിലാക്കട്ടെ അവരുടെ ഖബർ അവിടെ തീർക്കാൻ കാരണം എന്താ നമ്മുടെ ഉമ്മ ഉപ്പ എന്താ കാര്യം അവരെ സൃഷ്ടിക്കാൻ മണ്ണെടുത്തത് അവിടെയാണ് ചില ആളുകൾ ജന്നത്തുൽ ബഖീയിൽ മറവിട്ടവരുണ്ട് ഹജ്ജിന് വേണ്ടി പോയവർ ജന്നത്തുൽ മുഅല്ലയിൽ മരണപ്പെട്ടു പോയവരുണ്ട് ലോകത്തിന്റെ വിവിധ പ്രവിശ്യകൾ മരണപ്പെട്ട് കിടക്കുന്ന ആളുകളുണ്ട് അള്ളാഹു അവരുടെ എല്ലാവരുടെയും ഖബർ സന്തോഷത്തിലാക്കട്ടെ എന്താ കാരണം അവിടെ നിന്നാണ് അവരെ സൃഷ്ടിക്കാൻ മണ്ണെടുത്തിട്ടുള്ളത് അപ്പൊ നമ്മളാരും തീർച്ചപ്പെടുത്തണ്ട ചില ആളുകൾ കൃത്യം ചെയ്തിങ്ങനെ ഇഷ്ടം വെച്ച് അടയാളപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പൊ ചില മഹല്ലത്തുകൾ എന്താ ഇതെന്നോ ഞങ്ങളുടെ കുടുംബക്കാരാണ് ഞങ്ങൾ പ്രത്യേകം പൈസ കൊടുത്ത് റെഡിയാക്കിയിട്ടിരിക്കുക ഇവിടെ വേറെ ആരും വേണ്ട ഇവിടെ വന്ന് അടങ്ങുമെന്ന് എന്താ ഇത്ര ഉറപ്പ് നീ ഇവിടെ മരിക്കുമെന്ന് എന്താ ഉറപ്പ് നീ ഏത് രീതിയിലാണ് നിന്റെ മരണം ഉണ്ടാവുക നിനക്ക് ഉറപ്പിക്കാൻ സാധിക്കോ അള്ളാഹു നമുക്ക് ഈമാൻ നിറവടിയാക്കുമാറാവട്ടെ ഹബീബായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ഈ ലോകത്ത് നിന്ന് നീ വിട പറയുന്നതിന് മുമ്പ് മൂന്ന് വസ്തുക്കൾ നിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് കാണിക്കും നിന്റെ മുന്നിൽ കൊണ്ടുവന്ന് രൂപപ്പെടുത്തും قال رسول الله صلى الله عليه وسلم إن ابن آدم إذا كان في آخر يوم من أيام الدنيا وأول يوم من أيام الآخرة مثل إليه ماله وولده وعمله ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഈ ദുനിയാവിൽ നിന്ന് വിട പറയുന്നതായ മനുഷ്യന്റെ മുന്നിലേക്ക് അവന്റെ മുന്നിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സമ്പത്തിനെ രൂപപ്പെടുത്തുമത്രേ
എപ്പോഴാണത്? ഇദാകാന ഫി ആഖിരി യൗമി മിൻ അയ്യാമി ദുനിയ വ അവ്വലി യൗമി മിൻ അയ്യാമിൽ ആഖിറ. ഈ ദുനിയാവിൽ നിന്നുള്ള ലാസ്റ്റ് ഡേറ്റ് ആഖിറത്തിലേക്കുള്ള ഫസ്റ്റ് ഡേ എത്തിക്കഴിയുമ്പോ നിന്റെ മുന്നിലേക്ക് കൊണ്ടുവരും ഒരു സ്വപ്നത്തിൽ എന്നതുപോലെ. അവന്റെ സമ്പത്ത് മുഴുവനും കൊണ്ടുവന്ന് രൂപപ്പെടുത്തും. ഇങ്ങനെ കൊണ്ട് നമ്മൾ സ്വപ്നത്തിൽ കാണുന്നത് പോലെ ഇങ്ങനെ കൊണ്ടുവന്ന് കാണിക്കാൻ എല്ലാം കാണിക്കും. നിന്റെ കച്ചവട സ്ഥാപനങ്ങൾ, നിന്റെ സ്ഥാപനങ്ങളും നിന്റെ ഗ്രോസറികളും നിന്റെ ഷോപ്പിംഗ് മാളുകളും നീ ഉണ്ടാക്കിയിട്ടുള്ളതാകുന്ന സർവസമ്പാദ്യവും ഏക്കർ കണക്കിനുള്ളതാകുന്ന റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകളും നീ വെട്ടിപ്പിടിച്ചതാകുന്ന കുടുംബവും നീ വെട്ടിപ്പിടിച്ചതാകുന്ന സമ്പാദ്യം മുഴുവനും എല്ലാം അല്ലാഹു കൊണ്ടുവന്ന് കാണിക്കാൻ, മുഴുവൻ കൊണ്ടുവന്ന് നിന്റെ മുന്നിൽ കൊണ്ടുവന്ന് കാണിക്കും. മരിക്കാൻ കടക്കാൻ അവസാനത്തെ ദിവസം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുവയാണ്, മരിക്കാൻ കടക്കുന്ന സഹോദരൻ വിളിച്ചു ചോദിക്കും, അത്രേ സഹോദരിയാണെങ്കിൽ അവളുടെ മുന്നിൽ അവൾ ദുനിയാവിൽ അണിഞ്ഞിരുന്ന ആഭരണങ്ങൾ, അവൾ ലോക്കറിൽ സൂക്ഷിച്ചിരുന്നതാകുന്ന അർപ്പാടകരമാകുന്ന ആ സ്വാദ്യ വസ്തുക്കൾ സർവ്വതും അവളുടെ മുന്നിൽ കൊണ്ടുവന്ന് കാണിക്കുകയാണ്. അവളുടെ വസ്ത്രങ്ങൾ, അവളുടെ ചെരിപ്പുകൾ, അവൾ ദുനിയാവിൽ ഒരുമിച്ച് കൂട്ടിയതാകുന്ന സർവ്വസമ്പാദ്യവും അവളുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് പ്രൊസീഡ് ചെയ്യുകയാ. അത് മുന്നിൽ നിർത്തിക്കൊണ്ട് വരുമ്പോ മരിക്കാ കിടക്കുന്ന സഹോദര സഹോദരിമാര് വിളിച്ചു ചോദിക്കും, അത്രേ ഇന്നീ കൊന്തു അലൈക്കും ഹരീസ വലക്കും ശഹിഹ, അല്ലയോ സമ്പത്തേ സമ്പത്തേ, നിനക്ക് വേണ്ടിയാണ് ഞാൻ കഷ്ടപ്പെട്ടത്, നിന്നോട് വല്ലാതെ അത്യാഗ്രഹമുള്ളവനായിരുന്നു ഞാൻ, അറബിയുടെ ചാട്ടവാറടി കൊണ്ട് മരുഭൂമിയിൽ പൊരുവയലത്ത് കഷ്ടപ്പെട്ടത് നിനക്ക് വേണ്ടിയാണ്. ഈ ദുനിയാവിൽ എത്ര തലമുത്ര മുതലാളിമാരുടെ എത്ര യജമാനന്മാരുടെ ചെറിയ അഭിഷേകം കേട്ടതും നിനക്ക് വേണ്ടിയാ. ഇന്നി കൊന്തു അലൈക്കും ഹരീസ, നിന്റെ കാര്യത്തിൽ വല്ലാതെ അത്യാഗ്രഹം പ്രകടിപ്പിച്ചവനായിരുന്നു ഞാൻ, വലക്കും ശഹിയാ, നിന്നോട് വല്ലാതെ പ്രാർത്ഥിയുള്ളവനായിരുന്നു ഞാൻ, ഒരുപാട് കച്ചവടങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട്, ഒരുപാട് വെട്ടിപ്പിടിച്ചിട്ടുണ്ട് ഞാൻ, ഫമാലീ നിന്ദിക്കും, മരിക്കാ കിടക്കുന്ന ഈ സന്ദർഭത്തിൽ നിങ്ങൾ എനിക്ക് എന്താണ് നൽകുക? ഈ ദുനിയാവിൽ പലിശയുമായി ബന്ധപ്പെട്ട സഹോദരങ്ങളുണ്ടോ? പലിശയുമായി ജീവിച്ചതാകുന്ന സഹോദരങ്ങളുണ്ടോ? പലിശ തിന്നുകൊണ്ട് നടന്നതാകുന്ന ചെറുപ്പക്കാരുണ്ടോ? 10 ലക്ഷവും 20 ലക്ഷവും ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റിലൂടെ പലിശയിലൂടെ തിന്ന് കൊഴുത്ത് നടന്ന ആളുകളുണ്ടോ? മക്കൾക്ക് നൽകിയതാകുന്ന മാതാപിതാക്കളുണ്ടോ? തൗബ ചെയ്യണേ, തൗബ ചെയ്യണേ, ഇതാ മരണം ഇതാ അടുത്തു വന്നിരിക്കുകയാണ്. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, നിന്റെ മുന്നിലേക്ക് കാണിക്കുന്ന സമ്പാദ്യത്തോട് നീ വിളിച്ച് ചോദിക്കുമ്പോ അതാ സമ്പാദ്യം പറയുകയാണ്, നിന്റെ മാലുകൾ വിളിച്ചു പറയുകയാണ്, ഖുദു മിന്നീ കഫനകാ, നിനക്ക് ഞാൻ നൽകുന്നത് 3 തുണി കഫം പുടവ മാത്രമാണ്, അതല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല എന്ന് ആ സമ്പത്ത് വിളിച്ചു പറയുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി പനമൂരിലുള്ള ആയിരക്കണക്കിന് സഹോദര സഹോദരിമാരോട് കുമ്മന ഉസ്താദ് ഓർമ്മപ്പെടുത്തുന്നതല്ല, ഇത് ലോകത്തിന്റെ നായകന്റെ അധ്യാപനമാണ്, ചെവിക്കൊള്ളണേ, ഹൃദയത്തിലേത്തണേ. ഇതൊരു സാധാരണ ഹദീസല്ല, കാരണം ഇനി നിനക്ക് സമ്പാദ്യം വെട്ടിപ്പിടിക്കാൻ ഹലാലായ സമ്പാദ്യം ഉണ്ടാക്കാ സമയമില്ല, സമയമില്ല. മണിക്കൂറുകൾ എണ്ണപ്പെട്ടിരിക്കുകയാണ്. അസ്റായിൽ അലൈഹിസ്സലാം വന്നിരിക്കുകയാണ്, മരിക്കാൻ പോവുകയാണ്. ഇനി നിനക്ക് പിന്നോട്ടില്ല, ഇനി ഒരു തിരിച്ചു പോക്കില്ല, ഇനി ഒരു മടക്കമില്ല. നിന്റെ മുന്നിൽ സമ്പത്ത് വന്ന് നിൽക്കുമ്പോ ആ സമ്പത്തിനോട് ദുനിയാവിൽ മുഴുവനും 60ഉം 70ഉം വയസ്സ് വരെ നീ വെട്ടിപ്പിടിച്ചതാകുന്ന സമ്പത്തിനോട് നീ ചോദിക്കുകയാണ്, എനിക്കെന്താണ് നൽകുക? ഫമാലീമിന്നിന്ദിക്കും, എന്താണ് നൽകുക എന്ന് ചോദിക്കുമ്പോ സമ്പത്ത് വിളിച്ചു പറയുകയാ, ഖുദു മിന്നീ കഫനകാ, 3 തുണി കഫം പുടവൊക്കെ, അതല്ല വേറൊന്നുമില്ല. അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. എന്താണ് അവസ്ഥ? ഒന്നും ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പോകുമ്പോ ഒന്നുമില്ല, ഒന്നുമില്ല. ഈ ദുനിയാവിൽ നമ്മൾ സമ്പാദിച്ച ഒന്നും ഉണ്ടാവൂല. അള്ളാഹു നമ്മുടെ ദർജ ഉയർത്തുമാറാവട്ടെ. ഇൽമിൽ അള്ളാഹു നമുക്ക് നാഫിയ ഇൽമിൽ അള്ളാഹു ഏറ്റെത്തി തരട്ടെ. നല്ലതുപോലെ ശ്രദ്ധിക്കും, നല്ലതുപോലെ ശ്രദ്ധിക്കും.
ഞാൻ മരണം എന്ന് പറഞ്ഞാൽ പോകുമ്പോൾ ഒന്നും ഉണ്ടാവില്ല, വെറും കൈയോടെ പോവാൻ തീർന്നില്ല. ഇവന്റെ സമ്പത്ത് ഇവനെ കൈയൊഴിയുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുവായ മുസ്ലിമ ഇലൈഹി വലദുഹു വലദുഹു അവന്റെ പ്രിയപ്പെട്ട മക്കളെ അവന്റെ മുന്നിലേക്ക് കാണിക്കുമത്രേ, അവന്റെ മുന്നിലേക്ക് രൂപപ്പെടുത്തുമത്രേ. മൂത്തവൻ ദാ, രണ്ടാമത്തോള് ദാ, ഇളയവള്, ഓരോരുത്തർ ഇങ്ങനെ കാണിച്ചു. നീ മരിക്കാൻ കിടക്കാം, നിനക്ക് സമയമില്ല, ഒന്നുമില്ല, നിനക്ക് കൈകാലുകൾ അനക്കാൻ പറ്റൂല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുവയാണ് മുസ്ലിമ ലഹു വലദുഹു, അവന്റെ മക്കളെ അവന്റെ മുന്നിലേക്ക് കാണിച്ചു തരുവയാണ്. വാപ്പ കടക്കുകയാണ്, മരിക്കാൻ കിടക്കുകയാ, അവസാന ശ്വാസം ഈ ലോകത്ത് നിന്ന് നിലയ്ക്കാൻ പോവുകയാണ്. വാപ്പ തന്റെ പ്രിയപ്പെട്ട മക്കളോട് ചോദിക്കുകയാ, അല്ലയോ പ്രിയപ്പെട്ട മക്കളെ, ഇന്നി കുന്തു അലൈക്കും ശഫീഖ വലക്കും മുഹാമിയ, നിങ്ങളോട് വല്ലാതെ കൃപയുള്ളവനായിരുന്നു, നിങ്ങളോട് സ്നേഹമുള്ളവനാണ്, വാത്സല്യമുള്ളവനാണ് യൂപ്പാ. വാപ്പമാർക്ക് സ്നേഹമില്ല എന്ന് കരുതുന്ന പൊന്നുമക്കളെ തെറ്റുപറ്റി. ആ വാപ്പ തന്നെ സ്നേഹം പുറത്ത് കാണിക്കുകയില്ല. വാപ്പയ്ക്ക് അങ്ങനെയാണ് ജീവിതം തന്നെ പോകുന്നത്. ജീവിതത്തിന് രണ്ട് അറ്റം കൂട്ടിമുട്ടിക്കാൻ പകലന്തിയോളം പാടത്തും പറമ്പത്തും പട്ടിണി കിടക്കുന്ന ആ പാവപ്പെട്ട മനുഷ്യന് ചിരിക്കാൻ അറിയുകയില്ല. അദ്ദേഹം പൊട്ടിക്കരയുകയാണ്, ഹൃദയം തേങ്ങുകയാണ്. നിനക്ക് സ്നേഹമതിയായി നിന്റെ പ്രിയപ്പെട്ട ഉമ്മയെ െങ്കിലും നിന്റെ വാപ്പ വലിയ സ്നേഹനിധിയാണ്. സ്നേഹനിധിയാ, വാപ്പ നിന്നെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്. ശ്രദ്ധിക്കണേ യുവാക്കളെ, യുവതികളെ, എത്രയോ ചെറുപ്പക്കാരികളാണ് ഒളിച്ചോടുന്നതാകുന്ന സഹോദരിമാരോട് ആരെങ്കിലും ചോദിച്ചാളവൾ പറയുന്നത്, എന്റെ വീട്ടിൽ എന്റെ വാപ്പ എന്നെ ഇഷ്ടമില്ല, എന്നോട് കൃപയില്ല, എന്നോട് വാപ്പയ്ക്ക് കരുണയില്ല. നീ അറിയുന്നില്ല പൊന്നമോളെ, നീ കുഞ്ഞായിരുന്ന സന്ദർഭത്തിൽ നിനക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ടവനാണോപ്പാ, നിനക്ക് വേണ്ടി എത്ര യജമാനന്മാരുടെ തൊരി കേട്ടവനാണോപ്പാ, എത്ര വഴക്ക് കേട്ടവനാണോപ്പാ, എത്ര പ്രയാസപ്പെട്ടവനാണോപ്പാ. പൊരുവയലത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം നിന്നെ വീട്ടിലേക്ക് അയച്ചു തരുന്ന പാവപ്പെട്ട ഉപ്പയുടെ രോദനം നീ അറിയണേ, ഉപ്പയുടെ വിങ്ങൽ നീ അറിയണേ. ആ ഉപ്പയെ മറന്നുകൊണ്ട് ഇന്നലെ കണ്ട കാമുകന്റെ ബൈക്കിന്റെ പിന്നാമ്പുറത്ത് കയറി യാത്ര തിരിക്കുന്ന പെങ്ങളെ, പെങ്ങളെ, തൗബ ചെയ്തുകൊണ്ട് ദീനിലേക്ക് തിരിച്ചു വരണേ, പരിശുദ്ധ ഇസ്ലാം മുറുകെ പിടിക്കണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് വാപ്പയെതാ വിളിച്ചു നോദിക്കുകയാ, ഇന്നി കുന്തു അലൈക്കും ശഫീഖ വലക്കും മുഹാമിയ. കഴുകന്റെ കണ്ണിൽ നിന്ന് കാത്തു സംരക്ഷിച്ച് പാതിരാത്രി വരെ ഉറക്കമുളച്ചുകൊണ്ട് കാത്തു നിന്നതായ പാവപ്പെട്ട ഉപ്പയുടെ ദീനരോധനം അറിയാതെ പോകുന്ന ആധുനിക സമൂഹമേ, ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിന്റെ തൊട്ടിലിനടുക്കൽ വന്നുകൊണ്ട് പാതിരാത്രി സമയമായാലും എന്റെ പൊന്നമോൻ ഇറങ്ങിയോ, പൊന്നമോൾ ഉറങ്ങിയോ എന്ന് ചോദിച്ച് തൊട്ടിലിൽ കിടക്കുന്ന പൊന്നമോളെ കടയിൽ നിന്ന് ക്ഷീണിച്ചു വന്ന പ്രിയപ്പെട്ട ഉപ്പ, രക്തത്തിന്റെ നിറം മാറിയിട്ടില്ല. അദ്ദേഹം അതാ കുഞ്ഞിനെ മാറോട് ചെറുത്ത് പിടിച്ചുകൊണ്ട് ചുംബനം കൊടുക്കുകയാണ് കൊടുക്കുകയാ. ആ വാപ്പയുടെ സ്നേഹം തിരിച്ചറിയണേ പൊന്നുമോളെ, തിരിച്ചറിയണേ പൊന്നുമോനെ. നീ അത് തിരിഞ്ഞറിഞ്ഞിട്ടില്ല, നീ തിരിച്ചറിയുന്ന പ്രായം അതല്ല. നീ സ്നേഹം കണ്ടത് ഉമ്മയിൽ നിന്നാ. ആ പാവപ്പെട്ട ഉമ്മയിതാ മരിക്കുന്ന സന്ദർഭത്തിൽ വിളിച്ചു ചോദിക്കുകയാണ് പൊന്നുമോളെ, പൊന്നുമോനെ, ഇന്നി കുന്തു അലൈക്കും ശഫീഖ വലക്കും മുഹാമിയ. ഏത് ഉമ്മയാണ്
നിനക്ക് ട്യൂഷൻ ഫീസ് കൊടുക്കാനില്ലെന്ന് പറഞ്ഞപ്പോ എഞ്ചിനീയർ പഠിക്കുന്ന പൊന്നുമോള് അതേ പ്ലസ് ടുവിന് പഠിക്കുന്ന പൊന്നുമോള് എം ബി ബി എസ് ബിരുദധാരിക്ക് പഠിക്കുന്ന പൊന്നുമോ അവന് ഫീസ് കെട്ടേണ്ട സമയത്ത് കൊടുക്കാനില്ല എന്ന് പറഞ്ഞപ്പോ വാപ്പ മരിച്ചതാകുന്ന കുട്ടിയായിരിക്കാം ആ കുട്ടിക്ക് വേണ്ടി ഉമ്മ ഇറങ്ങുകയാണ് അന്യന്റെ അടുക്കളയിൽ എച്ചിരി പാത്രങ്ങൾ കഴുകിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന നാണയത്തൊട്ട് കൊണ്ടുവന്ന് തന്റെ പ്രിയപ്പെട്ടതാകുന്ന മക്കളുടെ ഓഫീസിലേക്ക് സ്കൂൾ അധികരുടെ അടുക്കലേക്ക് കൊടുത്തിട്ട് എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ പഠിപ്പിക്കണേ അറിവ് കൊടുക്കണേ എന്ന് പറഞ്ഞ ഉമ്മ തന്റെ ജീവിതത്തിന്റെ സർവസമയവും മക്കൾക്ക് വേണ്ടി ചെലവഴിച്ചതാകുന്ന മാതാപിതാക്കൾ ഇതാ ചോദിക്കുകയാണ് ചോദിക്കുകയാ എന്താണ് നിങ്ങൾ നൽകുക ും ഈ വാപ്പയും ഉമ്മയും മരിക്കാൻ പോകുമ്പോ നിങ്ങൾ എന്താണ് നൽകുക ഹബീബായി നബി തങ്ങൾ പറയുകയാണ് ഈ ദുനിയാവിൽ മോശപ്പെട്ട നിലയിലേക്ക് പോയ മക്കളില്ലയോ കള്ളു കുടിച്ചവരില്ലയോ വ്യഭിചരിച്ചവരില്ലയോ പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടിയുടെ കയ്യിലേക്ക് ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുത്ത പ്രിയപ്പെട്ട ഉപ്പ അവള് പിഴയ്ക്കാനുള്ള മാർഗങ്ങൾ തുറന്നു കൊടുത്ത പ്രിയപ്പെട്ട ഉപ്പ ആ മക്കളിതാ വിളിച്ചു പറയുകയാ നിങ്ങളെ രണ്ടുപേരെയും കൊണ്ടുപോയി കബറിലേക്ക് വെച്ച് മണ്ണിട്ട് മൂടുന്ന കാര്യം ഞങ്ങൾ ഏറ്റു മക്കൾ പറയും അല്ലാഹു ആക്കട്ടെ അല്ലാഹു ആക്കട്ടെ എങ്ങനത്തെ മക്കളാ ഇത് പറയാ അതും പറഞ്ഞേരാ ഏത് മക്കളാണെന്നും പറഞ്ഞേരാ ഇൻഷാഅല്ലാഹ് മോശപ്പെട്ട മക്കളാണ് ദുനിയാവിൽ അടിച്ചു പൊളിച്ച് രസിച്ച് രമിക്കാനുള്ളതാകുന്ന സർവ സൗഭാഗ്യങ്ങളും മാതാപിതാക്കൾ മക്കൾക്ക് നൽകും അല്ലേ ഇപ്പൊ കണ്ടിട്ടില്ലേ ഏറ്റവും കൂടുതൽ ബൈക്ക് യാത്ര ചെയ്യുന്ന ആരാണ് സ്കൂട്ടർ എടുത്തു നടക്കുന്നത് പെൺകുട്ടികളാണ് ഇതാരെടുത്തു കൊടുത്ത് ഇത് വാപ്പ എടുത്തു കൊടുത്ത് അല്ലെ ഭർത്താവ് എടുത്തു കൊടുത്താണ് നമ്മൾ പറയുമ്പോൾ പറയും മുലിയാർക്ക് എന്താ കുഴപ്പം സ്ത്രീയർക്ക് എന്താ കുഴപ്പം നമ്മുടെ പെണ്ണും പിള്ളെ വെക്കാൻ നടക്കുന്നത് നിങ്ങൾക്ക് എന്താ കുഴപ്പം നിങ്ങൾ നോക്കായിരുന്ന പോരെ ഇന്ന് ബൈക്കിന്റെ പുറത്താണ് എല്ലാവരും എല്ലാവർക്കും ബൈക്ക് വേണം സ്കൂട്ടർ ബൈക്ക് വേണം കൊച്ചുകുട്ടികൾ വരെ അതായത് ഇത് പ്രായത്തിലൊരു കൊച്ചുകുട്ടികൾ അവരിൽ കാറാണെങ്കിൽ ഒന്നുകൂടി സേഫ്റ്റിയാണ് സ്ത്രീകൾക്ക് നിങ്ങൾ എടുത്തു കൊടുക്കണമെങ്കിൽ അലഹമ്മദില്ലാതെ എടുത്തു കൊടുത്തു വളരെ ഹൈറാണ് ഇത് കൊച്ചുകുട്ടികളുടെ കയ്യിലേക്ക് എട്ടിൽ പഠിക്കുന്നതും പത്തിൽ പഠിക്കുന്നതും കുട്ടികളുടെ കയ്യിലേക്ക് ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ എന്നിട്ട് കുട്ടിക്ക് ഇന്റർനെറ്റ് കണക്ഷനും കൊടുക്കും കുട്ടി അതിലൂടെ ചാറ്റിംഗ് ആണ് പാതിരാത്രി സമയം മുഴുവൻ അവസാനം വാപ്പ ഓടി വരിക എന്റെ പൊന്നുമോളെ വിളിച്ചോടി പോയി ആരുടെ കൂടെ ഇന്ന ഇന്ന ആരുടെ കൂടെ വിളിച്ചോടി പോയി ജനസമുദായത്തിലെ സഹോദരനോടൊപ്പം എന്താ കാര്യം അത് മൊബൈൽ ഫോണിലൂടെ വിളിയും കാര്യങ്ങളും അങ്ങനെയുള്ള കേസ് ഈ മൊബൈൽ ഫോൺ ഏതാ വാപ്പ വാങ്ങിച്ചു കൊടുത്താണ് ഇതാണ് അവസ്ഥ എന്നാ പിന്നെ ഒന്നുമില്ല കൈ കൈ കുടിച്ചു ഒരു കുലുക്കി സഭത്ത് വന്നിട്ട് കുടിച്ചോണ്ട് വയ്ക്കും അതേ ഉള്ളൂ വേറെ നിക്കറോ ഒന്നുമില്ല എന്താ കൊടുക്കാൻ എന്ത് കൊടുക്കാന് എല്ലാം കഴിഞ്ഞ് ഇതെല്ലാം വാപ്പമാരെ തന്നെ ചെയ്തു കൊടുത്തിരിക്കുകയാണ് മക്കള് പ്ലസ് ടുവിന് ജയിച്ചു കഴിഞ്ഞാൽ വാഹനം പത്താം ക്ലാസ് ജയിച്ചു കഴിഞ്ഞാൽ കൂടിയ മൊബൈൽ ഫോൺ ഇതെല്ലാം ഇന്നത്തെ തരംഗം ആരുടെ കയ്യിലാണ് ഇല്ലാത്തത് ഏത് വീട്ടിലാണ് ഇല്ലാത്തത് വാട്സാപ്പിന്റെ ഒരു യുഗം വാട്സാപ്പിലൂടെ എന്തും സമൂഹത്തിൽ നടക്കുന്നതാകുന്ന പാവങ്ങളുടെ അഭിമാനത്തെ ശതം വരുത്താൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വർത്തമാന മീഡിയയായി മാറിയിരിക്കുകയാണ് വാട്സാപ്പ് അതിലിങ്ങനെ പരസ്പരം ഇന്ന ആചാര്യ ഇന്ന ആള് ഇന്ന മൂല്യാര് ഇന്ന മുത്തല്ലിമ ഇന്ന ആള് ഇങ്ങനെ ഓരോരുത്തരെ കുറിച്ച് അങ്ങ് എഴുതി വിടാം ആരെന്താ ഒന്നും അറിയില്ല ജനങ്ങൾ മൊത്തം ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുക മൊത്തത്തിൽ ഇങ്ങനെ ഇതാ ഇതിനു വേണ്ടി ഉപയോഗിക്കുകയാണ് നഊദു ബില്ലാഹു കാത്തിരക്ഷിക്കട്ടെ എത്രയോ ദീനിയായ മസലകൾ പഠിക്കാം ഇതേ വാട്സാപ്പ് തന്നെ എത്രയോ ആലിമീങ്ങളുടെ കൂട്ടായ്മയുണ്ട് ഇൽമുകൾ ചർച്ച ചെയ്യുന്നതുണ്ട് ദീനിന്റെ മാർഗത്തിലേക്ക് നൂതനമായ നല്ല നല്ല ആശയങ്ങളും ആദർശങ്ങളും പങ്കുവെക്കുന്നവരുണ്ട് നമ്മുടെ കുടുംബ പശ്ചാത്തലങ്ങൾ അങ്ങനെ കൊണ്ടുപോയി കൂടെ എന്തിനീ മോശപ്പെട്ട തലത്തിലേക്ക് പോകുന്നു എന്തിനീ കൊച്ചുകുട്ടികളുടെ കയ്യിലേക്ക് ഇത്തരത്തിലുള്ള മൊബൈൽ ഫോണുകൾ വാങ്ങിച്ചു കൊടുക്കുന്നു ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു ഒരു വയസ്സാകുന്നതിന് മുമ്പ് തന്നെ പാട്ട് കേൾപ്പിച്ചു കൊടുക്കുകയാണ് കുട്ടികൾക്ക് പറ്റിയ പാട്ടുണ്ടാവും അതിലൂടെ തുടങ്ങുന്നു പിന്നെ രണ്ടു വയസ്സെത്തുമ്പോൾ കുട്ടി തന്നെ മൊബൈൽ എടുത്ത് കളിക്കുകയാണ് ഇത് കൊടുത്തില്ല അവന് പിടിവാശിയാണ് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് മാതാപിതാക്കൾ ഇത് വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഒരു യുഗത്തിലേക്ക് ഈ കാലഘട്ടം പോയിരിക്കുകയാണ് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ പിന്നെങ്ങനെ ആ മക്കൾ നാളെ ആഖിറത്തിലേക്ക് നീ പോകുമ്പോ ഖബർ എന്ന് പറയുന്ന ഭയാനകമാകുന്ന ജീവിതത്തിലേ നിനക്ക് യാത്ര തിരിക്കുമ്പോ എങ്ങനെയാണ് നിന്റെ പ്രിയപ്പെട്ട മക്കൾ നിനക്ക് സാന്ത്വനം നൽകുന്ന വചനം പറയാ അവർ തീർച്ചയായിട്ടും പറയും നിങ്ങളെ കൊണ്ടുപോയി ഖബറിനകത്ത് വെച്ച് മണ്ണിട്ട് മൂടുന്ന കാര്യം ഞങ്ങൾ ഏറ്റു മക്കൾ പറയും അള്ളാഹു ആക്കട്ടെ
الله غاتري سكتة حبيباي رسول الله صلى الله عليه وسلم آتنا لبرأي ويان تيرن إلا تيرن إلا منامد آيبن مني لك قدن ورند وعملوه وعملوه أبن عملان أبن سكر دمان سكر دمان അവൻ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളതാകുന്ന സർവ്വ നന്മകളും അവന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് കാണിക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ അമല് കൂട്ടണം അതുകൊണ്ട് അമല് കൂട്ടണം നമ്മുടെ ദീനിയാത്ത് നമുക്ക് ഉറപ്പായി എന്താ ദീനിയാത്ത് എന്ന് പറഞ്ഞാൽ ഹിദായത്ത് ഹിദായത്ത് നമ്മൾ ഉറപ്പിച്ച് ഇനി അമലിയാത്തിലേക്ക് നമ്മൾ കൂടുതൽ മുൻഗണന കൊടുക്കണം അതാണ് നമുക്ക് കുറവ് വന്നിട്ടുള്ളത് അതിലൂടെ നമ്മൾ ആ ഹിദായത്ത് നിലനിർത്തുകയും വേണം അല്ലാഹു തൗഫീഖ് നൽകട്ടെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് മുസ്ലിലൈലൈഹി അമലുഹു അവന്റെ മുന്നിലേക്ക് അവന്റെ അമലിനെ കൊണ്ടുവന്ന് കാണിക്കുമ്പോ അവനതാ വിളിച്ചു ചോദിക്കുകയാണ് എനിക്ക് വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഉറക്കമൊഴിച്ചവനല്ലയോ തഹജ്ജുദ് നമസ്കരിച്ചവനല്ലയോ ഖുർആൻ ഓതിയവനല്ലയോ ഉടനെ അവന്റെ മുന്നിലേക്ക് അതാ ഒരു മനുഷ്യന്റെ കോലത്തിൽ രൂപത്തിലേക്ക് അമല് വന്നുകൊണ്ട് അവനോട് പറയും അത്രേ നീ പേടിക്കണ്ട പേടിക്കണ്ട ഇന്നാ കുന്നാമാകും ശുഫാ ഫീ കുല്ലി മകാൻ ഈ ദുനിയാവിൽ നിന്ന് നീ മരിക്കുന്ന സന്ദർഭത്തിലും ആരുടെ മണ്ണിന്റെ ഇരുട്ടറയിലും നാളെ മഹ്ശറിലും അവിടെ നടക്കുന്ന വിചാരണയിലുമെല്ലാം നിന്നോടൊപ്പം ഞങ്ങളുണ്ടാകുമേ നീ പേടിക്കണ്ട പേടിക്കണ്ട എന്ന് അവന്റെ അമല് വിളിച്ചു പറയുമെന്ന് ഹബീബായ റസൂലുള്ളാഹി ഈ ദുനിയാവിൽ കള്ളു കുടിച്ചവനാണ് എങ്കിൽ ഈ ദുനിയാവിൽ വ്യഭിചരിച്ചവനാണ് എങ്കിൽ ഈ ദുനിയാവിൽ അശ്ലീലതയൊക്കെ തന്റെ കണ്ണുകളെ കൊണ്ടുപോയവനാണ് എങ്കിൽ അവൻ ഒരിക്കലും തന്നെ അമലുകൾ കൂടെയില്ല കൂടെയില്ല അവന് അമലെന്ന് പറയാനില്ല മോശപ്പെട്ടതാകുന്ന പ്രവർത്തകനാണുള്ളത് അതുകൊണ്ട് തന്നെ അവന് ഒരു ശുപാർശയില്ല ഒരു രക്ഷയുടെ കവാടവും അവനില്ല ഈ ദുനിയാവിൽ നീ ഓതിയ ഖുർആൻ പരിശുദ്ധ ഖുർആൻ നമ്മളിൽ എത്ര പേര് പരിശുദ്ധ ഖുർആൻ ഓതുന്നവരുണ്ട് ഖബറിൽ വലിയ വെളിച്ചം കിട്ടുന്ന സംഗതിയാണ് നിസാര സംഗതിയല്ല ചെറിയ സംഗതിയല്ല കരുനാഗപ്പള്ളിയിലെ തുപ്പാശ്ശേരി ഉപ്പാപ്പ എന്നറിയപ്പെടുന്ന കൊട്ടുകാട് ജമാഅത്തിലുള്ള സഹോദരനും എല്ലാ മാസത്തിലും അഞ്ച് ഹത്തം തീർക്കുമായിരുന്നു എല്ലാ മാസത്തിലും അഞ്ച് ഹത്തം നമ്മളിൽ ഉണ്ടാവും അങ്ങനെ പലരും അള്ളാഹുവിന്റെ ദർജ ഉയർത്തുമാറാവട്ടെ പരിശുദ്ധ ഖുർആൻ അദ്ദേഹം മരിക്കുമ്പോ 102 വയസ്സ് മരിച്ചതെന്നാണ് ഇക്കഴിഞ്ഞ ആശുറായിന്റെ സുദിനത്തിൽ ഇത് സഫർ തീരുന്നു ഇക്കഴിഞ്ഞ മുഹറം 10-നാണ് അദ്ദേഹം മരണപ്പെട്ടത് അള്ളാഹു അദ്ദേഹത്തിന് ദർജ ഉയർത്തുമാറാവട്ടെ മരിക്കുമ്പോൾ അദ്ദേഹത്തിന് 100-ൽ പരം വയസ്സ് ആ വയസ്സിലും അള്ളാഹുവിന്റെ പള്ളിയിൽ കൊട്ടുകാട് ജമാഅത്തിൽ ജുമാ പള്ളിയിൽ കൃത്യമായി അദ്ദേഹം വരും റമദാനിൽ തന്നെ അദ്ദേഹത്തിന്റെ ചര്യയെ കുറിച്ച് തന്നെ വലിയ വീഡിയോ ഇറങ്ങിയിരുന്നു വൈറലായിരുന്നു വല്ലാത്തൊരു വീഡിയോ ആയിരുന്നു കാരണം രാത്രിയിൽ 2.5 മണിക്ക് അദ്ദേഹം കൃത്യമായി അലാറം വെച്ച് എഴുന്നേക്കും കൃത്യമായി എഴുന്നേക്കും എഴുന്നേറ്റത്തിൽ പരിശുദ്ധമായ ഖുർആൻ ഓതും തഹജ്ജുദ് നമസ്കാരത്തിന് ശേഷം ഖുർആൻ പാരായണം സുബഹി വരെ ഖുർആൻ പാരായണം സുബഹിക്ക് ബാങ്ക് വിളിക്കുമ്പോ തന്റെ ഇളയ മകന്റെ കൂടെ നേരെ ബൈക്കിൽ കയറി പള്ളിയിൽ വരും കൊട്ടുകാട് ജുമാഅത്ത് പള്ളി ഇതിനിടയിൽ വേറെ തൈക്കാവുകളുണ്ട് നിസ്കാരപ്പള്ളി ഉണ്ട് അവിടെ ഇറങ്ങൂല നേരെ ജുമാഅത്ത് പള്ളിയിൽ തന്നെ വരും അതെന്തുകൊണ്ടാണ് ചർച്ചയുണ്ട് ഉലമാക്കൾക്കിടയിൽ ജുമാഅത്ത് പള്ളിയാണോ അതല്ല തൈക്കാവുകളാണോ നിസ്കാരപ്പള്ളിയാണോ ഇഹ്തികാഫിരിക്കാൻ ഏറ്റവും പുണ്യം ഉലമാക്കൾ പ്രബലപ്പെടുത്തിയത് ജുമാഅത്ത് പള്ളിയാണ് അതുകൊണ്ട് അദ്ദേഹം നേരെ ജുമാഅത്ത് പള്ളിയിൽ വരുന്നു പള്ളിയിലെത്തി സുബൈ നമസ്കരിക്കുന്നു സുബൈ നമസ്കാരം കഴിഞ്ഞ് ദിക്റും ഔറാദും ഖുർആനും അങ്ങോട്ട് തുടങ്ങാണ് വീണ്ടും റമദാനായി കഴിഞ്ഞാൽ പിന്നെ വീട്ടിലേക്ക് പോക്കില്ല മഗ്രിബ് വരെ പരിശുദ്ധ ഖുർആൻ അവിടെ ഇരുന്ന് അങ്ങനെ ഓതുകയാണ് ഇതിനിടയിൽ മൂത്രമൊഴിക്കുന്നു വെളിയിൽ പോകുന്നു വീണ്ടും ഒതുകൊടുത്ത് പള്ളിയിൽ കയറുന്നു ഇഹ്തികാഫിന് നിയത്ത് വെച്ച് വീണ്ടും കൂടുകയാണ് ഖുർആൻ ഓത്ത് തന്നെ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്കൊന്ന് പോയി ഇശാബാങ്ക് വിളിക്കുമ്പോൾ വീണ്ടും തിരിച്ചു വന്ന് തറാവീഹ് നമസ്കാരം അത് കഴിഞ്ഞ് 10:30-യോടുകൂടി മൗലൂദുകളൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്നു ഇതെവിടെയുള്ളതാ ഇത് ലോകത്തിന്റെ അങ്ങേയറ്റത്തുള്ള ഒരു വലിയൊരു ആലിമിന്റെ കഥയൊന്നും അല്ല ഈ പറയുന്നത് ഒരു സാധാരണക്കാരന്റെ കഥയാണ് ഈ പറയുന്നത് ഒരു സാധാരണക്കാരൻ അദ്ദേഹം ഈ കഴിഞ്ഞ ആശുറായിന്റെ ദിനത്തിലാണ് മരണപ്പെട്ടു പോയത് 100 വയസ്സ് വരെ അദ്ദേഹത്തിന് അങ്ങനെ കഴിഞ്ഞു എന്ന് പറയുമ്പോ കൊപ്രാ കച്ചവടമായിരുന്നു അദ്ദേഹത്തിന് സാധാരണക്കാരൻ വെറും സാധാരണക്കാരൻ കൊപ്രാ കച്ചവടം നമുക്ക് എത്രയോ സമയമുണ്ട് നമ്മൾ എന്തിനു വേണ്ടി വിനിയോഗിക്കുന്നു ചിന്തിച്ചു നോക്ക്
പരിശുദ്ധ ഖുർആൻ ആരാണ് ഓതുന്നത്? ഖബറിൽ പ്രകാശമെന്ന സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ച പരിശുദ്ധമായ ഖുർആൻ ആരാണ് ഓതുന്നത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, യുദ്ഫഉൻ മുസ്തമിഉൽ ഖുർആൻ ബൽ വദുനിയാ وعتال القرآن بل والآخرة. حبيباي رسول الله صلى الله عليه وسلم تنقل فريو ويانا فريشد مايا قرآن عرون كالكون نو فريشد مايا قرآن عرون كالكا تيارا يتون نو بشد قرآن ما يخرد يبند ماركون نو هاو تيرتيا يتون فودي غلوغت هاو نلا بودي موتيغل نم ادنغير غل نم سوركسي دنانا سوركسي دنانا ഹബീബായ റസൂലുള്ളാഹി പാതിരാത്രി സമയത്ത് ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് അശ്ലീലമായ സിനിമാ ഗാനങ്ങൾ കേൾക്കുന്ന ചെറുപ്പക്കാരില്ലയോ? ബസ്സിലേക്ക് കയറിയാലും ട്രെയിനിലേക്ക് കയറിയാലും വീട്ടിൽ ഇറങ്ങിയാലും കൊച്ചുകുട്ടികളുടെ കാതിൽ പോലും ഇന്ന് ഹെഡ്സെറ്റ് ആകുന്ന യുഗത്തിലേക്ക് ഇന്നത്തെ മുസ്ലിം യുവതലമുറ മാറിയില്ലയോ? യുവതികൾ മാറിയില്ലയോ? നഊദു ബില്ലാ, ഇത് വാപ്പ പോലും ഒന്ന് മാറ്റാൻ തയ്യാറാവുന്നില്ല. സഹോദരങ്ങൾ കണ്ടാലും അത് മാറ്റാൻ തയ്യാറാവുന്നില്ല. എവിടെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത്? സമൂഹമേ ഖേദിക്കണേ ഖേദിക്കണേ, മരണമുണ്ടെന്നുള്ള ചിന്ത നിനക്കില്ലയോ? ഖബറിലേക്ക് എത്തിപ്പെടുമെന്നുള്ള ഓർമ്മയില്ലയോ? പകലും പാതിരാത്രി സമയത്തും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും അവസാനം കടന്നുറങ്ങുന്ന സമയത്ത് പോലും വിശുദ്ധ ഖുർആൻ കേട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ, പരിശുദ്ധമാക്കപ്പെട്ട ദിക്റുകളും ഔറാദുകളും ഇബാദത്തുകളുമായി കഴിഞ്ഞുകൂടേണ്ട മനുഷ്യർ, ഖുർആൻ ഒരു പേജെങ്കിലും ഓതിയിട്ട് ഉറങ്ങേണ്ട മനുഷ്യൻ, ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് സിനിമ പാട്ടുകൾ കേൾക്കുകയാണ് ഉറങ്ങുന്നതിന് മുമ്പ് സീരിയൽ കണ്ടുകൊണ്ട് ഉറങ്ങുന്ന പെങ്ങളെ, ആ ഇരുത്തത്തിൽ അസ്റായിൽ അലൈഹിസ്സലാം കടന്നു വന്നാൽ നിന്റെ ശരീരത്തിൽ ആത്മാവിനെ എവിടേക്കാണ് കൊണ്ടുപോകുക? നഊദു ബില്ലാ, നഊദു ബില്ലാ. കണ്ണൂർ ജില്ലയിലെ പുതിയങ്ങാടി എന്ന് പറയുന്ന പ്രദേശത്ത് തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ വന്നുകൊണ്ട് ഒരു സിനിമയെ കുറിച്ച് വല്ലാതെ കഥ പറഞ്ഞപ്പോ 150 കോടി കിട്ടിയതാകുന്ന ഒരു പടം കാണാൻ, പുലിമുരുകൻ എന്ന പടം കാണാൻ വേണ്ടി പാതിരാത്രി സമയത്ത് സെക്കൻഡ് ഷോയ്ക്ക് ഇശാ നമസ്കാരം കഴിഞ്ഞ് ഒരു ദീനുള്ളതാകുന്ന ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ, ആ ദിക്റുകളിൽ കൊണ്ട് ഇബാദത്തുകൾ അനുഷ്ഠിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടിയിരുന്ന ഒരു പാവപ്പെട്ട സഹോദരൻ കൂട്ടുകാരുടെ സമ്മർദ്ദത്തിന് അടിമപ്പെട്ടുകൊണ്ട് ഒറ്റയ്ക്ക് തിയേറ്ററിലേക്ക് പുറപ്പെട്ടുകൊണ്ട് രാത്രിയിൽ ഇരുന്നു കൊണ്ട് സിനിമ കാണുകയാണ്. ആ സിനിമ പൂർത്തീകരിച്ചില്ല, നഊദു ബില്ലാ. അദ്ദേഹത്തിന്റെ ആത്മാവ് അവിടെ വെച്ചുകൊണ്ട് പിടിക്കപ്പെട്ടു അത്രേ തിയേറ്ററിന്റെ മുന്നിൽ. അതാ ബാൽക്കണിയിൽ ഇരുന്നു കൊണ്ട് സിനിമ കണ്ട മനുഷ്യൻ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ആത്മാവിന് വേർപെടുത്തപ്പെടുകയാണ്. ആരുമറിയുന്നില്ല, ആരുമറിയുന്നില്ല. അതേ എല്ലാം കഴിഞ്ഞുകൊണ്ട് എല്ലാവരും പുറത്തേക്ക് പോയി, സിനിമ കഴിഞ്ഞ് പുറത്തേക്ക് പോയി. അന്നവിടെ സ്ലീപ്പർ പോലും കടന്നു വന്നില്ല. രാത്രി ഏറെ വൈകിയിട്ടാണ്, 5-ാമത്തെ ഷോയായിരുന്നു. സർവരും വൈകിപ്പോയി. 12 മണി സമയമായി എല്ലാവരും തിയേറ്റർ അടച്ചു പോയി. പിറ്റേ ദിവസം രാവിലെ തിയേറ്റർ തൂക്കാൻ വേണ്ടി അവിടെ കിടക്കുന്ന പാൻപരാഗിന്റെ കവറ്, അവിടെ കിടക്കുന്ന സിഗരറ്റിന്റെ കുത്തികൾ, അത് തൂത്തെടുക്കാമെന്ന സ്വീപ്പർ വന്നു നോക്കുമ്പോ ബാൽക്കണിയിൽ ഒരു മനുഷ്യൻ കാലിന് മുമ്പിലുള്ള കസേരയിലേക്ക് കയറ്റി വെച്ചുകൊണ്ട് കൈ കണ്ടും കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഏത് മനുഷ്യനാണ്? ഇവൻ നമസ്കരിച്ചവനാണ്, ഇശാ നമസ്കരിച്ച മനുഷ്യനാണ്, അവനെ പള്ളിയിൽ ജമാഅത്തിനെ കണ്ട മനുഷ്യനാ. പക്ഷെ അരമണിക്കൂറിന് ശേഷം അതാ സിനിമാ തിയേറ്ററിലേക്ക് പോയി പടം കണ്ടുകൊണ്ടിരുന്നപ്പോ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയില്ലയോ? എത്ര മോശമാണ്, മോശമാണ്. എവിടേക്കാണ് അവന്റെ ആത്മാവിനെ കൊണ്ടുപോയിട്ടുണ്ടാവുക? സിജീനിലേക്കാണോ അതോ എല്ലീനിലേക്കാണോ? മോശപ്പെട്ട രീതിയിൽ മരണം നമുക്ക് വരരുത് എന്ന് ചിന്തിക്കണ്ടയോ പ്രിയപ്പെട്ട പനമൂരിലുള്ള ഉമ്മ? ഇശാ നമസ്കരിച്ചിട്ട് സീരിയൽ കാണുന്ന ഉമ്മ, മഗ്രിബ് നമസ്കരിച്ച് തസ്ബീം പിടിച്ചുകൊണ്ട് സിനിമയുടെ മുന്നിലേക്ക് കയറിയിരിക്കുന്ന പ്രിയപ്പെട്ട ഉപ്പ, ക്രിക്കറ്റ് കളിയും ഫുട്ബോൾ കളിയും കളിച്ചുകൊണ്ടിരിക്കുമ്പോ, അത് കണ്ടുകൊണ്ടും രസിച്ചുകൊണ്ടും ഇരിക്കുമ്പോ ഒരു കാര്യം നിന്റെ മനസ്സിന്റെ കത്തളത്തിൽ നീ കോറിയിടണേ, ഇതൊന്നും എനിക്ക് ആഹ്റത്തിലേക്ക് ഗുണമുള്ളതല്ല. പരിശുദ്ധമായ ഖുർആൻ കൈകൊണ്ട് തൊടണേ. ഇന്ന് നമുക്ക് സ്വന്തമായ ഖുർആൻ എവിടെയാണുള്ളത്? എന്റെ മുന്നിലിരിക്കുന്ന സഹോദരങ്ങൾക്ക് പറയാൻ സാധിക്കുമോ എനിക്ക് സ്വന്തമായ ഖുർആൻ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ വാപ്പ പറഞ്ഞിരുന്നു എന്റെ ഖുർആൻ ആണടാ അത്, നമ്മുടെ ഉമ്മ പറഞ്ഞിരുന്നു ഓരേ ആ ഖുർആൻ ഇങ്ങടുക്ക് അതെന്റെ ഖുർആൻ
ആണ് എന്ന് ഉമ്മ പറഞ്ഞിരുന്നു. പക്ഷെ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പറയാൻ പറ്റുന്നത് പോലെ അഞ്ചു ശിശു ഉള്ളതാകുന്ന ഖുർആനുമായി മദ്രസയിലേക്ക് രാവിലെ വാപ്പയുടെയും ഉമ്മയുടെയും കവളത്ത് ചുംബനം കൊടുത്തുകൊണ്ട് ഇറങ്ങിപ്പെടപ്പെടുന്ന പ്രിയപ്പെട്ട മക്കൾക്ക് പറയാൻ പറ്റുന്നത് പോലെ ഇതെന്റെ ഖുർആനാണെന്ന് അവകാശപ്പെടാൻ 20 വയസ്സിന് മുകളിലോട്ട് 50 വയസ്സ് വരെ ഉള്ളവർക്കില്ല. ഇതെന്നെ ഖുർആനാണെന്ന് പറയാൻ നിനക്ക് സ്വന്തമായൊരു ഖുർആൻ ഉണ്ടോ? ആ ഖുർആൻ നീ പാരായണം ചെയ്യലുണ്ടോ? എന്നാൽ അല്ലാഹുവിൻ റസൂല് പറയുകയാണ്, ഒരു മനുഷ്യനെ ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ച് ആ ഖബറിൽ വെച്ച് കൊണ്ടവന്റെ മുന്നിലേക്ക് ഇതാ കടന്നു വരുകയാണ്, ഇന്ന റജുല യൽഖാ സാഹിബഹു. ഖബറിലേക്ക് ഒരു മനുഷ്യൻ കടന്നു ചെല്ലുമ്പോ അതാ ഖബറിൽ വെച്ച് കൊണ്ടൊരു മനുഷ്യനെ കാണുകയാണ്. ആ മനുഷ്യൻ അവന്റെ മുന്നിലേക്ക് കടന്നു വരുകയാണ്, നല്ല താടിയുള്ളതാകുന്ന രൂപത്തിൽ, നല്ല തലയെക്കെട്ട് കെട്ടിയതാകുന്ന രൂപത്തിൽ, വെള്ള വസ്ത്രം ധരിച്ചതാകുന്ന രൂപത്തിൽ, നല്ലതാകുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് കടന്നു വന്ന മനുഷ്യൻ, ആ മനുഷ്യൻ ചോദിക്കുമത്രേ, ഹൽ തരിഫുനീ, നിനക്കെന്നെ അറിയുമോ, നിനക്കെന്നെ അറിയുമോ? ഫയുഖാലു ലഹു, അവനോട് പറയപ്പെടും അത്രേ, ലാരിഫു, എനിക്ക് നിന്നെ അറിയുകയില്ല, എനിക്ക് നിന്നെ മനസ്സിലായിട്ടില്ല. ഒരുപാട് കാലം കഴിഞ്ഞിട്ട് കാണുന്ന ഒരു മനുഷ്യനോട് ചോദിക്കുന്ന പോലെ, ഹൽ താരിഫുനി, നിനക്കെന്നെ അറിയില്ലേ? ഇപ്പം പറയും ആരിഫു, എനിക്കറിയില്ല, എനിക്കറിയില്ലല്ലോ, ആരാണ് നിങ്ങൾ? ചോദിക്കാം, വീണ്ടും ചോദിക്കും, ഹൽ താരിഫുനി, അറിയില്ലേ? ഫയുഖാലു ലഹു, പറയും അത്രേ, ലാരിഫു, എനിക്ക് നിന്നെ അറിയുകയില്ല. ഫയഖൂലു റജുൽ, ആ മനുഷ്യന് പറയും അത്രേ, അന സാഹിബുകൽ ഖുർആൻ, അന സാഹിബുകൽ ഖുർആൻ, അല്ലദീ അളമതുക ഫിൽ ഹവാജിർ വഅസ്ഹർത ലൈലക, പാതിരാത്രി സമയത്ത് ഉറക്കമൊഴിച്ചുകൊണ്ട് നീ ഓതിയതാകുന്ന പരിശുദ്ധമായ ഖുർആൻ ഇല്ലയോ? ആ വിശുദ്ധമായ ഖുർആനാണ് ഞാൻ, പരിശുദ്ധമായ ഖുർആനാണ് ഞാൻ. എത്രയോ രാവുകളിലാണ്, തണുപ്പുള്ളതാകുന്ന രാവുകളിൽ നീ വധുവെടുത്തുകൊണ്ട് തഹജ് നമസ്കരിച്ചിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ ഓതിയില്ലയോ? ആ ഖുർആനാണ് ഞാൻ, അന സാഹിബുകൽ ഖുർആൻ, ഞാനാണ് നിന്റെ ഖുർആൻ. ഏ, ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ? നമ്മൾ ജീവിതത്തിൽ ഖുർആൻ ഓതിയിട്ടുണ്ട്, ഇന്നത്തെ ദിവസം ഖുർആൻ ഓതി ഒരെത്തവര്, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അൽകഹ്ഫ് സൂറത്ത് പോലും വെള്ളിയാഴ്ച ദിവസം പോലും ഓതാത്തവരായി മാറി. ആരാണ് നമ്മള്? ഖുർആന്റെ വാഹകരാണ്. അൽകഹ്ഫ് സൂറത്ത് കുറഞ്ഞത് 3 പ്രാവശ്യം ഓതണമെന്നാണ് ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുള്ള ഫത്വയിൽ മൈനിൽ രേഖപ്പെടുത്തിയത്. ഒന്ന് വെള്ളിയാഴ്ച രാവ്, മറ്റൊന്ന് വെള്ളിയാഴ്ച സുബൈക്ക്, സുബൈ കഴിഞ്ഞതിന് ശേഷം പിന്നൊന്ന് ജുമായ്ക്ക് തൊട്ടു മുമ്പ്. ഇങ്ങനെ 3 രീതിയിലായിട്ട് ഓതിത്തീർക്കാം. 1 പ്രാവശ്യം പോലും ഓതാത്തവരാണ് നമ്മൾ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇത്ര വലിയ ശ്രേഷ്ഠതയാണ് ആ സൂറത്തുകൾക്കൊക്കെ ഉള്ളത്. ആരാണ് ഇതൊക്കെ ശ്രദ്ധിക്കുന്നവർ? ജീവിതത്തിൽ പരിശുദ്ധമായ ഖുർആൻ ആരാണ് ഓതുന്നവർ? യാസീൻ സൂറത്തും ഒരു സൂറത്തുൽ മുൽക്കും ഒരു ഇദാവക്കാത്തിയ സൂറത്ത് പോലും ഓതാത്ത എത്രയോ ആളുകളുണ്ട്, എത്രയോ കുടുംബങ്ങളുണ്ട്. എന്നാൽ അത് മുറുകെ പിടിക്കുന്ന അൽഹംദുലില്ലാ ഒരുപാട് ആളുകളുമുണ്ട്. അള്ളാഹു നിലനിർത്തുമാറാവട്ടെ. അതുകൊണ്ട് മാത്രമായില്ല, ഖുർആൻ ശരിക്ക് ഓതണം നമ്മൾ. ഖുർആൻ നല്ലതുപോലെ നമ്മൾ ഓതണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, യുദ്ഫഉൻ മുസ്തമിഉൽ ഖുർആനി ബൽ വദുനിയാ, പരിശുദ്ധമായ ഖുർആൻ കേൾക്കുന്നവരില്ലയോ? നീ വാഹനത്തിൽ യാത്ര ചെയ്യുന്നവനല്ലയോ? നീ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ നല്ല ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് പരിശുദ്ധമായ വശ്യസുന്ദരമായ ഖുർആനിക ആയത്ത് നീ കേട്ടുകൊണ്ടിരുന്നാൽ ആ യാത്രയിൽ നിനക്ക് അപകടമുണ്ടാവുക. ഇത് ലോകത്തിന്റെ നായകന്റെ അധ്യാപനമാണ്. കാറിൽ നീ കാർ റീഡർ പിടിപ്പിച്ചോ, അല്ലെങ്കിൽ നിന്റെ മൊബൈൽ ഫോണിൽ നിന്ന് കാറിലേക്ക് കണക്ട് ചെയ്തിട്ടോ പരിശുദ്ധമായ ഖുർആനോദനെ വാതിലുകൾ കേട്ടുകൊണ്ട് യാത്ര ചെയ്യണേ. അങ്ങനെ നീ പോയി കഴിഞ്ഞാലോ യുദ്ഫഉൻ മുസ്തമിഉൽ ഖുർആനി ബൽ വദുനിയാ, ഭൗതിക ലോകത്തെ വിപത്തുകളെ തൊട്ട് അല്ലാഹു കാക്കും. സയ്യിദുനാ റസൂലുള്ളാഹി, അല്ലാഹു തൗഫീഖ് തരട്ടെ. ആക്സിഡന്റ് ഒന്നും ഉണ്ടാവൂല, നീ നിന്റെ രീതിക്ക് പോകണം. ഇപ്പൊ കണ്ടില്ല ഓരോ പിള്ളേർ എഞ്ചിനീയറിംഗ് കുട്ടികള് അല്ലെങ്കിൽ ഇന്ന കുട്ടികൾക്ക് ഒക്കെ മറിയുന്ന അവിടെ മറിയുന്ന എന്താ സംഭവം? ജിമിക്ക് കമ്മൽ തുള്ളിച്ചാടിക്കൊണ്ട് പോയിട്ട, അല്ലാഹു ആക്കട്ടെ. അല്ലാതെ ഇവിടെ ദീനിന്റെ ആൾക്കാർ ഏതെങ്കിലും സിയാറത്തിന് പോയവരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൽമിന്റെ മേഖലകൾക്ക് പോയവരോ ആരെങ്കിലും ഒക്കെ മറിഞ്ഞിട്ട് പോയിട്ടുണ്ടോ? പോയിട്ടില്ല, പോയിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിക്കാത്തത് എന്ത്? കാരണം എന്താ, അവരാ വണ്ടിയിൽ എന്താണ് സ്വലാത്ത് ചൊല്ലിക്കൊണ്ടായിരിക്കും പോകാം, നിക്കർ ചൊല്ലിയിട്ടായിരിക്കും പോവാ, മറ്റേത് ജിമിക്ക് കമ്മലായിട്ടാ പോയത്. അള്ളാഹു ആക്കട്ടെ. അപ്പൊ കമ്മലിട്ട് കൊടുക്കും താഴോട്ട്, കൊക്കയിലോട്ടും പറഞ്ഞോട്ടും.
അല്ലാഹു ആക്കട്ടെ. ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. യാത്രയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാ. വണ്ടിയിലോട്ട് കയറിയ ഉടനെ ഒന്നില്ല, ഇത് വാലിൻ്റെയാണ്, ഇത് മാറ്റി ഖുർആനൊത്തൊന്നും വേണ്ട, വേറെ വരും വല്ല വേറെ പാട്ട് വല്ലതും കണ്ടിട്ട് പാട്ടിട്ടിട്ട് എല്ലാവർക്കും അടിച്ചു പൊളിച്ചു പോകണം. ഒരു വണ്ടി എടുത്ത എല്ലാവർക്കും പിന്നെ അതാ രസം, രസം സിനിമാപ്പാട്ട് വേണം, പാട്ട് വേണം. ഉസ്താദിനെ എങ്ങനെയെങ്കിലും ദ്വാരക്കാൻ വേണ്ടി അവിടെ കയറ്റുമ്പോൾ ഉള്ളി കുറച്ച് പാട്ടാണ് അത് ഓഫി പാട്ട് ഉണ്ടെ. ഉസ്താദിന് വേണ്ടി പ്രത്യേകം എഡിക്കേറ്റ് ചെയ്ത ഒരു വാലിട്ട് കൊടുക്കും. ഉസ്താദ് ഇത് കേട്ടോ, എനിക്ക് ഭയങ്കര സംഭവമായിട്ട് തൊട്ടിപ്പുറത്ത് ഉസ്താദ് നോക്കുമ്പോൾ ഉണ്ട് ഇവിടെ ഇരിക്കുന്ന കാസറ്റുകൾ. ഏതാ ഓരോ സിനിമയുടെ കാസറ്റ് മൊത്തം ഇവിടെ ഇരിപ്പുണ്ട്. മിക്കവരും വീട്ടിലോട്ട് കയറി ചെന്നാ മതിയല്ലോ. അല്ലാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. എന്താണ് സ്ഥിതി? അല്ലാഹു നമ്മളെ നന്നാക്കുമാറാവട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വഅൻതാലിൽ ഖുർആനി ബൽ വൽ ആഖിറാ, ആഖിറമാകുന്ന ഖബർ ജീവിതം മുതൽ നിനക്ക് രക്ഷപ്പെടണോ രക്ഷപ്പെടണോ, ഖബർ മുതല്ലയോ ആഖിറം തുടങ്ങുന്നത്, അവിടെ മുതൽ നിനക്ക് രക്ഷപ്പെടണോ രക്ഷപ്പെടണോ, പരിശുദ്ധമായ ഖുർആൻ നീ ഓതണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനോദണം. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് കടന്നു വന്നുകൊണ്ട് ഒരു മനുഷ്യൻ ചോദിക്കുകയാണ്, അയ്യുൽ അമാലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലേതാണ് നബിയേ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലേതാണ് നബിയേ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അൽ ഹാലു വൽ മുർതഹീൽ, അൽ ഹാലു വൽ മുർതഹീൽ, അൽ ഹാലു വൽ മുർതഹീൽ, ഹാലിൽ നടക്കലാണ്. ഏയ് എന്തപ്പോ ഹാല് മുർത്തഹീൽ? ഫഖീല നബി തങ്ങളോട് ചോദിക്കപ്പെടുകയാണ്, വമൽ ഹാലുൽ മുർത്തഹീലു, എന്താണ് ഹാലെന്ന് പറഞ്ഞാൽ, എന്താണ് മുർത്തഹീൽ എന്ന് പറഞ്ഞാൽ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂല് മറുപടി കൊടുത്തു അത്രേ, ഇദാ ഖതമ ഖതമതൻ ഇസ്തഗ്നഫ ഖതമതൻ ഉഖറാ, പരിശുദ്ധമായ ഖുർആൻ ഒരു പ്രാവശ്യം ഓതി തീർത്താൽ വീണ്ടും ഖുർആൻ തുടങ്ങി വെക്കുന്നവനാണ്, വീണ്ടും ഫാത്തിഹ സൂറത്ത് മുതൽ തുടങ്ങുന്നവനാണ്, വീണ്ടും ഖുർആൻ തീർക്കുന്നവനാണ്, വീണ്ടും ഫാത്തിഹ മുതൽ തുടങ്ങി വെക്കുന്നവനാണ്, വീണ്ടും ഖത്മ് തീർക്കുന്നവനാണ്, വീണ്ടും ഫാത്തിഹ മുതൽ തുടങ്ങി വെക്കുന്നവനാണ്. ഇങ്ങനെ ചെയ്യുന്നതാകുന്ന ആളിനെ അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ഖബറിലേക്ക് വരുന്ന മനുഷ്യൻ, ഖബറിൽ വരുന്നതാകുന്ന മനുഷ്യൻ ഒരു മനുഷ്യനെ കാണുകയാണ്, അവിടെ അതാ ഒരു മനുഷ്യന്റെ കോലത്തിൽ നിൽക്കുകയാണ്. ആ മനുഷ്യൻ ചോദിക്കുകയാണ്, ഹൽ താരിഫുനി, നിനക്കെന്നെ അറിയില്ലയോ അറിയില്ലയോ, ഫയുഖാലു ലഹു, പറയപ്പെടുമത്രേ, ലാരിഫുകുമാരിഫുക്, എനിക്ക് നിന്നെ അറിയില്ല എന്ന് പറയുമ്പോ അവനെ പറയുകയാണ്, അന സാഹിബുക്കൽ ഖുർആൻ, ഞാനാണ് നിന്റെ വിശുദ്ധ ഖുർആൻ, നീ ഉറക്കമടിച്ചുകൊണ്ട് ഖുർആൻ ഓതിയത് എന്നെയാണ്, എന്നെയാണ് നീ പാരായണം ചെയ്തത്, നിന്റെ കൂടെ ഞാനുണ്ട്, ഇനി മുതൽ അങ്ങോട്ടുള്ള എല്ലാ യാത്രകളിലും ഞാനുണ്ട്. അവന്റെ തലയിലേക്ക് വഖാറിന്റെ ഗാംഭീര്യത്തിന്റെ ഒരു കിരീടത്തെ അല്ലാഹു ധരിപ്പിക്കും അത്രേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്താ കാര്യം? ഖുർആൻ ഓതിയവനാണ്, ഖുർആൻ ഓതിയവനാണ്, ജീവിതത്തിൽ ഒരുപാട് സുഹൃതങ്ങൾ അനുഷ്ഠിച്ചവനാണ്. അവന്റെ തലയിലേക്ക് ഒരു കിരീടം കൊണ്ട് വെച്ചു കൊടുക്കും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വല്ലാത്ത പ്രകാശമാണ്, വല്ലാത്ത പ്രകാശമാ, പരിശുദ്ധമായ ഖുർആൻ മനഃപാഠമാക്കിയതാകുന്ന മക്കളില്ലയോ, വിശുദ്ധ ഖുർആൻ ജീവിതത്തിൽ ഉൾക്കൊണ്ടുന്ന മക്കളില്ലയോ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മുത്തല്ലിമീങ്ങളെ, ഹിഫ്ദ് പഠിക്കുന്നതാകുന്ന പൊന്നുമക്കളെ, ചെറിയ പുണ്യമല്ല ഖുർആൻ ഓതുക എന്നുള്ളത്. ആ മക്കള് രാവിലെ 4 മണിക്ക് എഴുന്നേറ്റുകൊണ്ട് തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഓതുകയല്ല, നമസ്കരിച്ചിട്ട് വൈകുന്നേരം വരെ പരിശുദ്ധമായ ഖുർആൻ ഓതുകയല്ലയോ, പുതിയ പാഠവും പഴയ പാഠവും എന്ന നിലയ്ക്ക് ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരെ, ഒരു ചെറിയ സൗഭാഗ്യമല്ല. അല്ലാഹുവിന്റെ കലാമല്ലയോ, പരിശുദ്ധ കലാമല്ലയോ, ആ കലാം ഓതാനുള്ള സൗഭാഗ്യം കിട്ടുക എന്നുള്ളത് ചെറിയ കാര്യമല്ല, ചെറിയ കാര്യമല്ല. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, വയൂദ വലാ റസീഹി താജുൽ
وقار غامبير يتال ولوري كيرت الله سبحانه وتعالى أبنت تليل كنيك متر تيرنلا تيرنلا ويوتا ويوتا بيمينه الملك أبنت بلد باغت شاشو ديغتم ريغة پڑتو ويان راجا دي كارم الله نلغو ويان سورغ لوغة تيكول راجا دي كارم أبنت بلد باغت الله ريغة پڑتو ويان والغلد بشماله سورغ لوغة شاشو ديغتم وزيكار ولدايا سارتفكتم أبنت قبر الوچدن الله ريغة پڑتو كودك ويان تيرنلا تيرنلا نال محشر إليك من كنت بوغم ويوك ساواندا ويوك ساواندا حلتين الدنيا بالبريشود دمايا قرآن ودي داعن نالعال بريشود دمايا قرآن إن بديك لك مكلا برهن يجدا عن مادا بيداكل أمادا بيداكل شنيك ماتر مادا بيداكل الله قبلك ماتر بنموري لولا يتريو متعلمين علوند يتريو عالمين علوند يتريو خربي يا بندى ماروند أبهر كلا أبهر كم دنّي دينين مارك تلّك برهن يجتبطا بريا بطة وحماري أمماري دينغال أور أور تريم الله ملك ويار ويوك سا والدا ويوك سا والدا أمادا بيدا كله تري بيك ويار حلتين سرق لوغت بطة وسرم الله تري بيك ماتر يي دنيا بيل بريشن بطة حرامان ينجل آخر تريدا سرق تلّك كذك ندري ممبدن سرق لوغت بطة وسرم أمادا بيدا كله الله تري بيك ماتر بابا بدرتنا مادا بيداكل كرسي بني كارا عندنا مادا بيداكل أبهر بليتشي ده ودي كوي آنچودي كوي آد بيما كوسينا غادي يا الله الله هو بدرتشر بيه نحن لي عندنا آني ده تري بيتشد الله عندنا آني ده تري بيتشد الله نحن لي عند شيء ده دينه بيريل آن ربي عند ننما شيء ده دينه بيريل آن الله نحن لي كي بلغوديا بطة بسرم ഞങ്ങൾക്ക് നീ ധരിപ്പിച്ചത് അല്ലാ അതേ ചെറിയ വിലയല്ല ലോകത്തിന്റെ നായകൻ പറയുകയാണ് ഈ ദുനിയാവിൽ ഒരാൾക്ക് പോലും അതിന്റെ വില നിശ്ചയിക്കാൻ കഴിയുകയില്ലത്രേ അത്രമാത്രം വില കൂടിയ പട്ടുവസ്ത്രം നാളെ മഹ്ശറിലേക്ക് കടക്കുന്നതിനു മുൻപ് തന്നെ മാതാപിതാക്കളുടെ ശരീരത്തിലേക്ക് അല്ലാഹു ധരിപ്പിക്കുകയാണ് ധരിപ്പിക്കുകയാണ് അപ്പോഴാണ് മക്കളോട് മാതാപിതാക്കൾ അല്ലാഹുവിനോട് ചോദിക്കുന്നത് അല്ലാഹുവേ ഇതെന്തിനാണ് ഞങ്ങൾക്ക് നീ ധരിപ്പിച്ചത് അല്ലാ ബിമ കുസീന ഹാദി ഫയഖാലു ലഹുമാ അവർ രണ്ടാളുകളോട് പറയപ്പെടുമത്രേ ബി അഖദി വലദികുമാ അൽ ഖുർആൻ നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ ഖുർആനിന്റെ വഴികളിലേക്ക് തിരിച്ചു വിട്ടത് കൊണ്ടാണ് പരമൂരിലുള്ള പ്രിയപ്പെട്ട ഉമ്മ പരമൂരിലുള്ള പ്രിയപ്പെട്ട ഉപ്പ നിങ്ങൾക്ക് ഈ വില കൂടിയ പട്ടുവസ്ത്രം ധരിപ്പിക്കുന്നത് എന്ന് പറയപ്പെടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ ഖുർആൻ ഓതലെന്നല്ല ചെറിയ കാര്യമല്ല ഖബർ മുതലൊക്കെ അങ്ങോട്ട് കൊടങ്ങാണ് അതിന്റെ കൂലി അല്ലാഹു തൗഫീഖ് നൽകട്ടെ ദുനിയാവിലും കിട്ടും അതിന്റെ പ്രതിഫലം ദാ പറഞ്ഞു യുദ്ഫവൻ മുസ്തമിഇൽ ഖുർആനി ഖുർആൻ കേട്ടുകൊണ്ടിരിക്കുന്നവർ വരെ എന്ത് കിട്ടും എന്ത് കിട്ടും ദുനിയാവിലെ ബലാ മുസീബത്തുകൾ മാറി കിട്ടും അല്ലാഹു തൗഫീഖ് തരട്ടെ ഫൈദാ ഖുറിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു وأنصتوا لعلكم ترحمون لعلكم ترحمون പരിശുദ്ധമായ ഖുർആൻ നിങ്ങൾ കേൾക്കുമ്പോൾ അത് സാഗൂദം ശ്രദ്ധ ചരിച്ച് കേൾക്കണേ മാത്രമല്ല അങ്ങനെ കേട്ടിരുന്നാലോ അങ്ങനെ മിണ്ടാതിരുന്നാലോ ഖുർആൻ സാഗൂദം കർണപടം കൊടുത്തുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അല്ലാഹുവിന്റെ കാരുണ്യം തീർച്ചയായും ഉണ്ടാകുമത്രേ ലഅല്ലക്കും ദുർഹമൂൻ തീർച്ചയായും അല്ലാഹുവിന്റെ കാരുണ്യം ഉണ്ടാകും